ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. നമ്മൾ ഗോതമ്പ് പൊടി കൊണ്ടുണ്ടാക്കുന്ന ഒരു സൂപ്പർ അപ്പമാണ് കേട്ടോ. ഒന്ന് ഗോതമ്പ് പൊടിയും ക്യാരറ്റും ശർക്കരയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഹെൽത്തിയാണ്, കാരണം നമ്മൾ ആവിയിലും കൂടിയാണ് വേവിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സൂപ്പർ അപ്പം ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പം അതിനായിട്ട് ആദ്യം നമുക്ക് ഈ ഒരു ശർക്കരപ്പാനി തയ്യാറാക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായതിന് ശേഷം ഒരു കപ്പോളം ഉള്ള ശർക്കരയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കപ്പ് ശർക്കര എടുക്കുമ്പം മുക്കാൽ കപ്പോളം ഉള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനായിട്ട് ഒത്തിരി വെള്ളം ഒഴിക്കരുത്, കറക്റ്റ് ഒരു കപ്പിന് മുക്കാൽ കപ്പ് മാത്രം ഒഴിച്ചാൽ മതിയാവും, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു ശർക്കരപ്പാനി ഒത്തിരി വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ഇതാ ഞാനിതൊന്ന് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പോൾ അതാ ശർക്കരയൊക്കെ നന്നായിട്ട് തന്നെ ഉരുക്കി ഇതിനകത്ത് വെള്ളത്തിലോട്ടൊക്കെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുമുണ്ട്. നമുക്ക് ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതാ ഞാൻ ശർക്കര ഒരു കപ്പിലോട്ടൊന്ന് മാറ്റി ഒഴിക്കുന്നുണ്ട്, കാരണം ഇതിനകത്തുള്ള തരിത്തരികൾ നമ്മുടെ ഈ ഒരു അപ്പത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാനൊന്ന് ഒരുക്കി മാറ്റി ഒഴിക്കും, ഞാനൊന്ന് അരിച്ച് മാറ്റി വെക്കുന്നുണ്ട്. അതാ അപ്പോൾ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിനകത്തോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ഇവിടെ 2 teaspoonsനോളം ഉള്ള നെയ്യാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഞാനൊരു 6 കശുവണ്ടി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചതൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഉണക്കമുന്തിരി ഇഷ്ടമുള്ളവർക്ക് ഉണക്കമുന്തിരി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇതാ കശുവണ്ടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഇതാ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 1/2 cup തേങ്ങ ചെരുവി ഇതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഈ ഒരു നെയ്യിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് വറക്കേണ്ട കാര്യമൊന്നുമില്ല, ജസ്റ്റ് ആ ഒരു നെയ്യിൽ ആ തേങ്ങയ്ക്കൊന്ന് മിക്സായാൽ മാത്രം മതി. അതിനുശേഷം ഇതിനകത്തോട്ട് നമ്മൾ ക്യാരറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 1/4 cup ഉള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഗ്രേറ്റ് ചെയ്തിട്ടാൽ മാത്രമേ നമുക്ക് വളരെ സോഫ്റ്റായിട്ട് തോന്നത്തുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്നത് രസമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പഴം ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് പഴം വേണമെന്നുണ്ടെങ്കിലും ഉപയോഗിക്കാം, അതായത് നേന്ത്രപ്പഴമോ അല്ലെങ്കിൽ റോബസ്റ്റ പഴമൊക്കെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ ഒത്തിരി ചെറുതും അല്ല ഒത്തിരി വലുതും അല്ലാത്ത രീതിയിലൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് 1 minute ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതാപ്പോൾ 1 minute ഞാനിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു, ഇതിന് അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതിനകത്തോട്ട് നമുക്കിനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ പാനി മുഴുവനോട് കൂടെ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഇത് ഒത്തിരി കൂടിപ്പോവോ എന്നൊക്കെ ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. പക്ഷെ ഞാനിപ്പോൾ ഇന്ന് ഈ പറഞ്ഞ അളവുകൾക്കൊക്കെ ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഈ വെള്ളം ഈ ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് ഈ പഴമൊക്കെ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉടച്ചുടച്ചു കൊടുക്കാം. വലിയ പീസായിട്ടാണ് കിടക്കുന്നതെങ്കിൽ ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ചെറിയ ഒരൊറ്റ തള വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ ഇവിടെ ചെറുതായിട്ട് തലയൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് 1 cup ഉള്ള ഗോതമ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്കിത് മൈദ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം. ഞാനിതിപ്പോൾ ഒന്ന് ഒരു ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഗോതമ്പ് പൊടി നമുക്ക് കുറേശ്ശെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ എല്ലാം ഇട്ടിട്ട് നമുക്ക് സമയമെടുത്തൊന്ന് ഇളക്കി കൊടുക്കാം. ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കിയേക്കണം. എന്നിട്ട് ഇതാ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തോട്ട് ഏലക്ക ഒരു 2 ഏലക്കയുടെ കുരു മാത്രം ഒന്ന് ചതച്ചിട്ട് ഉള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അത് എന്തുകൊണ്ടോ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അപ്പോൾ അത് മിസ്സായിപ്പോയി. അപ്പോൾ നിങ്ങൾ ഏലക്ക ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് ജീരകത്തിൻ്റെ പൊടിയാണെന്നുണ്ടെങ്കിലും 1-2 ചേർത്ത് കൊടുത്തെന്നാലും ആ ഒരു ഫ്ലേവർ കിട്ടും. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇതാ ഞാനതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ എടുക്കുന്ന ശർക്കരപ്പാനി കുറവാണ് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുത്താലും മതിയാവും. ഇപ്പോൾ ഇതാ ഞാനിവിടെ എടുത്തിരിക്കുന്ന അളവിന് ഇത് കറക്റ്റായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഇതാ ഇവിടെ ഏത് പാത്രത്തിലാണോ നിങ്ങൾ ഇത് മാറ്റി എടുക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ നമ്മളിതൊന്ന് വേവിച്ചെടുക്കാൻ പോകുന്നത്, ആ പാത്രത്തിൽ ഇതുപോലെ ഒന്ന് എണ്ണ ഒന്ന് തടവി കൊടുക്കുക. ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേക്ക് ടിന്നൊക്കെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ടിന്നൊന്നും ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. നമ്മുടെ വീട്ടിലുള്ള ഏത് പാത്രത്തിലും, അതായത് സ്റ്റീൽ പാത്രങ്ങളിൽ, ഗ്ലാസ് പാത്രങ്ങളിലൊക്കെ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതാ ഞാൻ എണ്ണ തൂത്ത് കൊടുത്തതിന് ശേഷം ഒരു ലൈനറും കൂടെ, കേക്ക് ലൈനറും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അത് ജസ്റ്റ് അതിൻ്റെ
സൈഡിലൊക്കെ ഒരു ഡിസൈൻ വരാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇനിയിപ്പോൾ ഇങ്ങനെ കേക്ക് ലൈനർ വെക്കുന്നവർക്ക് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് എണ്ണ കൂടെ തൂത്ത് കൊടുക്കണം കേട്ടോ, ഇത് മേലെയും താഴെയും. അപ്പം നമ്മൾ കേക്ക് ടിന്നിൽ എണ്ണ തൂത്ത് കൊടുക്കുമ്പോൾ അത് പ്രോപ്പറായിട്ട് അങ്ങ് ഇരുന്നോളും, വഴുതി മാറത്തില്ല ഈ ലൈനർ. അപ്പം ഞാൻ ദാ ഇവിടെയും കൂടെ ഒന്ന് എണ്ണ തേച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഗോതമ്പിൻ്റെ മിക്സ് ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ലെവലാക്കി കൊടുക്കണം. അപ്പോൾ ഇവിടെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. ഇത് ശരിക്കും ഒരു കേക്കിൻ്റെ പോലെ തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ കാണാൻ. ഞാൻ ഇതിൻ്റെ മേലെ അല്പം ഒരു കശുവണ്ടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു എന്താ പറയുക, കാണാനുള്ള ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് അല്പം കശുവണ്ടി ഇതായത് പോലെ, ഇത് നെയിൽ വറുത്തിട്ടൊന്നുമില്ല, വെറുതെ പ്ലെയിൻ ആയിട്ടുള്ള കശുവണ്ടിയാണ്, അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരിയൊക്കെ വെച്ച് കൊടുക്കാം. ഇതാ അങ്ങനെ ഞാനിപ്പോൾ ഇതാ ഇതൊന്ന് ആവി കയറ്റാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വെള്ളത്തിൽ വെള്ളം നിറച്ചിട്ടുണ്ടായിരുന്നു ചെമ്പിനകത്ത്. അപ്പോൾ നമുക്കിത് ഒരു ഈ 15 മിനിറ്റ് മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിത് കഴിയുമ്പോൾ നോക്കാം. ഇതാ ഇപ്പോൾ ഇവിടെ ഒരു 16-17 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇതാ നമ്മുടെ കേക്ക് നല്ല, അല്ലെങ്കിൽ നമ്മുടെ അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പാത്രത്തിനകത്തോട്ട് തിരിച്ചിട്ടത് വീഡിയോ കിട്ടിയില്ല, പക്ഷെ ഞാൻ മുറിച്ചില്ല, പിന്നീടാണ് നോക്കിയപ്പോൾ കണ്ടില്ല എന്ന് മനസ്സിലായത്, വീഡിയോ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇതാ ഞാൻ മുറിക്കുന്ന ആ ഒരു ഭാഗം ഞാൻ ഇതാ കാണിക്കാം കേട്ടോ. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്, നല്ല പഴവും അതുപോലെ തന്നെ ക്യാരറ്റും ഒക്കെ ചേർന്ന് നല്ല സൂപ്പറായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇത് ഒരിക്കലും ഫെയിൽ ആവാത്ത ഒരു റെസിപ്പിയാണ്. പിന്നെ ചൂട് നമ്മൾ ഈ ഒരു ആവി എടുത്തതിന് ശേഷം അപ്പോൾ തന്നെ മുറിക്കാൻ നോക്കരുത്, കാരണം അന്നേരം ചിലപ്പം അതിങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഒരു 15-20 മിനിറ്റ് എങ്കിലും നമ്മളൊരു റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം മാത്രം ഇത് മുറിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് ഉടനെ കാണാം. Until then, bye-bye.